Hei, onkel Eirik. ഇന്ന് ഫെബ്രുവരി ഒന്നാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നിനാണ് നിങ്ങളുടെ അതായത് പ്ലസ് വൺ കുട്ടികളുടെ മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഭൂരിഭാഗം കുട്ടികളും എന്താണ് കഴിഞ്ഞ ഏഴെട്ട് മാസത്തെ ഉഴപ്പിന് ശേഷം അല്ലേ സത്യം പറയണേ എന്ത് നിങ്ങൾ മെല്ലെ മെല്ലെ ആ ഒരു സീരിയസ്നെസ് പരീക്ഷയിൽ മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ ഇനി അങ്ങോട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ളത് അതിൻ്റെ ആൻസറും എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം നിങ്ങൾ ഇത്രയും കാലം പഠിക്കുമ്പോൾ നാളെ പഠിക്കാതിരുന്നത് നാളെ ആക്കാം നാളെ ആക്കാം എന്ന് മാറ്റിവെച്ചത് സമയമുണ്ട് സമയമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും പക്ഷേ അത് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ ഉഴപ്പാൻ വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഈ നിമിഷം എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് തരാം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് കിട്ടും അതുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവാണ് എങ്ങനെ പഠിക്കണം ഇനി ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസങ്ങൾ പഠിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ പറഞ്ഞുതരും വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ആശ്വാസം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേരളത്തിലെ പ്ലസ് വണ് പഠിക്കുന്ന പ്ലസ് വൺ സയൻസിന് പഠിക്കുന്ന ഒരു കുട്ടിയും ഈ വീഡിയോയെക്കുറിച്ച് അറിയാതെ പോകരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നമ്മൾ ഒരുമിച്ച് എന്തിയും ഒരുമിച്ച് പഠിച്ച് അധിക ടെൻഷൻ ഇല്ലാതെ പഠിച്ച് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന കുട്ടികളെ നേടണം അതിനെന്ത് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട് സർക്കിളിലും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് നോക്കാം ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ടൈം ടേബിളാണ് നിങ്ങളുടെ ടൈം ടേബിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോറ് ചെയ്ത് സ്കോറ് ചെയ്യാൻ പറ്റുന്നല്ലെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അതിപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അറബി ആയിക്കോട്ടെ ഉറുദു ആയിക്കോട്ടെ സംസ്കൃതമായിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾക്ക് അവസാനത്തെ രണ്ട് ദിവസങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഫെബ്രുവരി ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്കൻഡ് ലാംഗ്വേജ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ മിക്കവാറും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് സ്കോർ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് ഞാനങ്ങനെ വെറുതെ മാർക്ക് സ്കോറി തരുന്നതെന്ന് ഞാൻ പറയുന്നേ ഇല്ല എന്ന് മാത്രമല്ല നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് പോകാൻ പോകുന്ന സബ്ജക്റ്റും ഇംഗ്ലീഷാണ് എന്ന് കരുതി എന്ത് ചെയ്യണ്ട ഇംഗ്ലീഷിന് നമ്മൾ വളരെ നേരത്തെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഈ നാല് ദിവസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയുള്ള നാല് ദിവസം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി എഴുതേണ്ടതൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്തായിരിക്കില്ല നിങ്ങൾക്ക് ഒരിക്കലും വില്ലനാവില്ല അതെങ്ങനെയെന്നുള്ള ആ സമയത്ത് പഠിക്കാം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പക്ഷെ എന്താണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇംഗ്ലീഷും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ അതേ സ്ഥാനത്ത് കെമിസ്ട്രിയുടെ കേസ് അഞ്ചാം തീയതി ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഉള്ളത് ഒരൊറ്റ ദിവസം മാത്രമാണ് ഏഴാം തീയതി കെമിസ്ട്രി വരുന്നു കെമിസ്ട്രിക്ക് പുതിയ ഒരു ചാപ്റ്റർ പോലും ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യണം നൂറ് ശതമാനം പഠിച്ച് തീർക്കണം കെമിസ്ട്രി നൂറ് ശതമാനം പഠിച്ച് തീർത്തേ പറ്റുള്ളൂ റിവൈസ് ചെയ്യാൻ മാത്രമേ ആ ഒരു ദിവസം നമുക്ക് സമയമുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് മാത്സ് മാത്സാണ് പതിനാലാം തീയതി ഒരാഴ്ചത്തെ സമയം നമുക്ക് കിട്ടുന്നുണ്ട് കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഓ ആ ഒരാഴ്ച ധാരാളമാണ് നമ്മളെ സംബന്ധിച്ച് മാത്സ് തീർക്കാൻ ഇനിയിപ്പോൾ ധാരാളമല്ല എന്ന് കരുതുന്ന കുട്ടികൾ ഒരു ദിവസം രണ്ട് ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇനി അത് പറ്റില്ല എന്ന് തോന്നുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു നാല് ചാപ്റ്ററൊക്കെ ആദ്യമേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്സ് സെറ്റായിരിക്കും സോ കെമിസ്ട്രി നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് ഒമ്പത് ചാപ്റ്ററാണ് മാത്സിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടത് ഒരു നാല് ചാപ്റ്ററാണ് ഇനിയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ ബയോ സയൻസ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത് സോ ഇവിടുത്തെ കേസിൽ ഭൂരിഭാഗം കേരളത്തിലെ കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ് സോറി ബയോ സയൻസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക പതിനാലാം തീയതിയത്തെ നിങ്ങളുടെ പരീക്ഷ മാത്സ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒമ്പത് ദിവസത്തിന് ശേഷം ഫിസിക്സും അതിന് ശേഷം മൂന്ന് ദിവസത്തിന് ശേഷം ബയോളജിയാണ് വരുന്നത് പതിനാലാം തീയതി ശേഷം ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഫിസിക്സും ബയോളജിയും മാറി മാറി പഠിച്ചുകൊണ്ട് കുറച്ച് ബയോളജി ചാപ്റ്റർ ഫിസിക്സ് കഴിഞ്ഞിട്ടും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് തന്നെ ഫിസിക്സും ബയോളജിയും നിങ്ങൾക്ക് തീർക്കാൻ പറ്റേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബയോളജിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു മൂന്ന് നാല് ചാപ്റ്റർ ബയോളജി ഇവിടെ വെച്ചുകൊണ്ട് ഫിസിക്സ് ആ സമയത്ത് ആ സമയത്ത് ഇതുവരെ പഠിച്ചു തീർക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ഫിസിക്സ് പഠിച്ച് തീർക്കാൻ പറ്റും ഇനിയിപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസാണെങ്കിലോ നമ്മളെ സംബന്ധിച്ച് ബയോളജി ഇല്ല ആൻഡ് പതിനാലാം തീയതി ക്ക് ശേഷം ഇരുപത്തി ഒന്നാം തീയതി കമ്പ്യൂട്ടർ സയൻസും ഇരുപത്തി മൂന്നാം തീയതി ഫിസിക്സുമാണ് ഒരുമിച്ച് പഠിക്കണം പതിനാലാം തീയതി മുതൽ തന്നെ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും മാറി മാറി പഠിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അതും തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ പ്രത്യേകം നിങ്ങൾ മനസ്സിലാകുന്ന സമയത്ത് നിങ്ങൾ നല്ല സീരിയസ്സിലൊക്കെ ആയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസം ഒമ്പതും നാലും പതിമൂന്നും നാലും പതിനേഴ് ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ സെറ്റായിട്ട് എന്ത് ചെയ്യണം ഫൈനൽ എക്സാമിനൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അതിൻ്റെ ചില കുട്ടികൾ ഇങ്ങനെ മനസ്സിൽ വേറെ മോഡൽ എക്സാം എടാ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളെ പത്താം ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഫൈനൽ എക്സാം ആണ് മോഡൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇവിടെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ ഫൈനൽ എക്സാമും പൊട്ടും മോഡൽ എക്സാമിന് ചെയ്യേണ്ടത് അവസാന ദിവസങ്ങളിലെ മാരത്തോണുകൾ കണ്ടിട്ട് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് സ്കോർ ചെയ്യാം അതിലപ്പുറം എന്ത് ചെയ്യേണ്ട കൂടുതലൊന്നും അവിടെ നമ്മൾ നോക്കേണ്ട കാരണം മോഡൽ എക്സാം കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്കൂൾ പൂട്ടും മോഡൽ എക്സാം കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്കൂൾ പൂട്ടും നമ്മൾ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഫൈനൽ എക്സാം സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം ഇവിടെ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം ഈ പറയുന്നതൊന്നും അത്ര എളുപ്പമല്ല എന്ത് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഫിസിക്സിൻ്റെ പതിനാല് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല എളുപ്പമാണ് 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 കാരണം ഒരുപാട് കുട്ടികൾ ആ സമയത്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാറുണ്ട് അപ്പം എങ്ങനെയാണ് ആ ഫ്ലോയിൽ എന്നുള്ളതാണ് ഹൗ ടു സ്റ്റഡി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുതൽ എങ്ങനെ നിങ്ങൾ പഠിക്കണം മക്കളെ നമ്മളെ സംബന്ധിച്ച് കെമിസ്ട്രിയും മാത്സും ബയോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്നു മുതൽ ഡെയിലി ഇതിലെ ഒരു ചാപ്റ്ററെങ്കിലും മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി ഏത് ചാപ്റ്റർ എങ്ങനെയെന്നൊന്നും പറയില്ല വൺ ചാപ്റ്റർ പെർ ഡേ വൺ ചാപ്റ്റർ പെർ ഡേ എന്ത് ചെയ്യുക നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം ഒന്നും പഠിക്കാത്ത കുട്ടികളും ഇനി അങ്ങോട്ടുള്ള ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കും ഇനി കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ നിങ്ങൾ ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം എന്ത് ചെയ്താൽ മതി നിങ്ങൾ പഠിച്ചാൽ മതി ഒരു ചാപ്റ്റർ തന്നെ ധാരാളമാണ് അതായത് ഈ വീഡിയോ ഒന്നാം തീയതിയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് ചിലപ്പോൾ നിങ്ങൾ മൂന്നാം തീയതിയോ നാലാം തീയ്യതിയോ ഒക്കെ കാണാം അതായത് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് നിങ്ങൾ നിങ്ങളൊരു പന്ത്രണ്ടാം തീയതി വരെ ട്വൽത്ത് വരെ ഇപ്പം തന്നെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ട്വൽത്ത് വരെ കെമിസ്ട്രി ബയോളജി മാത്സ് ഇതിലെ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഏതൊക്കെ എത്ര ചാപ്റ്ററുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും ഈ മൂന്ന് സബ്ജക്റ്റിൽ എന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അത് അതെന്താണ് അതൊരു ആ ചാപ്റ്ററിലും കൂടുതൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആറ് ചാപ്റ്ററിലും കൂടുതൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ട്രാക്കിലേക്കാണ് അതായത് ഡെയിലി ഒരു ചാപ്റ്റർ കേട്ടോ ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ എന്ത് വന്നാൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ ഒന്ന് കമൻറ് ചെയ്യാൻ എത്ര ചാപ്റ്റർ നിങ്ങൾ തീർക്കുന്നു ഡെയിലി നിങ്ങൾക്ക് ഇനി എത്ര ദിവസമുണ്ട് എത്ര ചാപ്റ്റർ നിങ്ങളിന്ന് തീർക്കുന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇരുപത്തി ഒന്നാം തീയതി നിങ്ങളെ മോഡൽ എക്സാം അവസാനിക്കുന്നുണ്ട് അതിന് ശേഷം മലയാളം നമ്മൾ പഠിച്ച് തുടങ്ങുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന ഇരുപത്തെട്ടാം തീയതി വൺ വീക്ക് വൺ വീക്ക് നമുക്ക് എന്തുണ്ട് അവിടെയും സമയമുണ്ട് ആ സമയത്ത് വീണ്ടും ഞാൻ വരും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് ഇപ്പോൾ പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾ എന്ന് കാണുന്നോ ആ കാണുന്ന അന്ന് മുതൽ എന്ത് ചെയ്യണം ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കുക എത്രാം തീയതി വരെ മാർച്ച് സോറി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മാരത്തോണിലേക്ക് കഥ നിങ്ങളെ ഫുൾ സപ്പോർട്ടുമായിട്ട് എ ജി പോട്ടിൻ്റെ ലൈവുകളും കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാർച്ച് സോറി ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ തന്നെ നമ്മൾ ഡെയിലി മൂന്ന് ചാപ്റ്റർ വെച്ചിട്ട് ഡെയിലി മൂന്ന് ചാപ്റ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രാത്രികളിൽ നമ്മൾ ലൈവ് തരുന്നുണ്ട് അതിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മൂന്നും കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല മൂന്നും കാണുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഒരു ചാപ്റ്റർ വെച്ച് എന്ത് ചെയ്യുക ഒരു ചാപ്റ്റർ വെച്ചെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് എന്ത് ചെയ്യാം തീർക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മാത്രമല്ല മാ ഫെബ്രുവരി പന്ത്രണ്ട് വരെ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ബൈ